ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ പിടിച്ചിട്ട് ആ ആ ഫോറിൻ അഫയേഴ്സിനകത്ത് ഇടപെടാനായിട്ട് കേട്ടോ ആ കാര്യങ്ങൾ ഇവിടെ എന്തോ ഫോറൻ അഫയേഴ്സ് കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ ആദ്യം അത് മനസ്സിലാക്കണം കേരളം എന്ന് പറയുന്നത് ഒരു ഈ ഫെഡറൽ സിസ്റ്റത്തിൽ സംവിധാനത്തിൽ കേരളം ഒരു വെറും സംസ്ഥാനമാണ് അവിടെ യൂണിയൻ ഗവൺമെന്റിനാണ് പ്രാമുഖ്യം ഉള്ളത് ആ യൂണിയനകത്ത് വരുന്ന യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് അത് അതാദ്യമൊന്നും തിരിച്ചറിയണം തിരിച്ചറിഞ്ഞിട്ട് വേണം ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കുക അവരെ പ്രകോപിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ കേന്ദ്ര ഗവൺമെന്റിനെ പ്രകോപിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് യാതൊരു നേട്ടം ഉണ്ടാവുന്ന കാര്യങ്ങളും ഇവിടെ ഒന്നും ചെയ്യാനൊക്കത്തില്ല അതായത് ഫോറിൻ അഫേഴ്സ് എന്ന് പറയുന്നത് പ്യുവർലി അത് സെൻട്രൽ സബ്ജക്റ്റ് ആണ് അതിനകത്ത് തൊടാനൊക്കത്തില്ല ഇവിടെ പിന്നെയാണ് ഈ ഐ എസ് ഉദ്യോഗസ്ഥ ഇതുപോലെ നിയമിച്ച് റെഡിയാക്കി വെക്കുന്നത് ഇന്നത് ഫോറിൻ അഫേഴ്സിനൊക്കെ എന്തോന്ന് ഫോറിൻ അഫേഴ്സ് നോക്കുക അതിനൊക്കെ അവിടെ ആളുകളുണ്ട് അവർ നോക്കിക്കോളും ആദ്യം ഇവിടത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റാനുള്ള കാര്യം ഇവിടെ നോക്കട്ടെ അത് നോക്കാതിരുന്നാണ് ഇവരെ പ്രകോപിപ്പിച്ച ഏതായാലും ഇവിടെ ഒന്നും കിട്ടാതില്ലാതായി ഇവരെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ സ്ഥിരമായിട്ട് ഇവരൊന്നും തരുന്നില്ല കാണുന്നില്ല എന്ന് പറഞ്ഞ കോടതി പോവുക കേസ് കൊടുക്കുക ഇതെല്ലാം ആയി ആയ അവസാനം എന്താണ് ആ ഓരോന്ന് കേസ് കൊടുത്ത് വായിച്ചോട്ടെന്ന് അവരങ്ങ് തീരുമാനിക്കുക അപ്പൊ ആ ഒരു വൈര നിര്യാതന ബുദ്ധിയോടു കൂടി യഥാർത്ഥത്തില് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് പെരുമാറുന്നു എന്നുള്ളത് ഈ ബജറ്റിൽ നിന്ന് വളരെ വ്യക്തമാണ് കേട്ടോ കാരണം ഇവരെ താങ്ങി നിർത്താൻ ഈ ഒരു സീറ്റ് സുരേഷ് ഗോപിയുടെ ഒരു സീറ്റ് മതിയാവത്തില്ല അതിന് വേണ്ടത് ടി ഡി പിടേയും ജെ ഡി യുവിൻ്റെ ആണ് ആവശ്യമുള്ളത് അപ്പോൾ അവർക്ക് ഒന്നും അതിന് സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി ഇപ്പം ഇനി മിണ്ടത്തില്ല അവർ കാരണം എന്താണെന്നറിയാ അവിടെ ഇഷ്ടം മാരി കൊടുത്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ അങ്ങനെ ഒരു നാട്ടിൽ ഓരോ ഒരു സ്ഥലത്ത് ഇതേപോലെ വാരി കൊടുക്കാനുള്ളതാണോ നമ്മുടെ കേന്ദ്രത്തിന്റെ സ്ഥാനമെന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളുടെയും വിഹിതം പതില്ലേ അപ്പോൾ ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് അത്രത്തോളം കൊടുക്കുമ്പോ ഈ കേരളം പോലെ ഇവിടെ പട്ടിണി നടക്കുന്ന മുഴുവനും ഉപഭോക്തൃ സംസ്കാരം മാത്രമുള്ള ഈ സംസ്ഥാനത്ത് എന്ത് എന്ത് ചെയ്യാനാണ് ഇവിടെ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ് ഒന്നുമില്ല അപ്പോൾ ജനങ്ങൾക്കൊന്നും ഒന്നും കിട്ടത്തില്ല പിന്നെ അതിനോടൊപ്പം എല്ലാ കാര്യങ്ങളിലും നമ്മളെ പിന്നോട്ടടിക്കുകയാണ് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടാണ് ഈ ഒരു വർഷത്തേക്കുള്ള ഇപ്പം കിട്ടിയ ഈ അടി വലിയ അടിയാണ് ഒന്നും കിട്ടുന്നില്ല ാണ് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഈ കേരളത്തോടുള്ള അവഗണന എന്ന് പറയുന്നത് ഏറ്റവും പ്രത്യക്ഷമായിട്ട് കണ്ടേക്കുന്ന ഒരു ബജറ്റാണ് ഒരു സംശയമില്ല കേരളത്തിന്റെ അവഗണന എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഓരോ ആവശ്യങ്ങളും ഇതിനകത്ത് ഒന്ന് നോക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ കുറിച്ച് പോലും അതിനകത്ത് ഒരു മിണ്ടാട്ടം ഇല്ല ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞു അപ്പൊ ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലോട് കാണിക്കുന്ന വലിയ അവഗണനയാണ് കേന്ദ്ര ഗവൺമെന്റിൻ്റെത് എന്ന് നമുക്ക് പറയാം ശരിക്കും കിട്ടിയിട്ടുണ്ട് കേരളത്തിന് എന്ന് വേണം നമ്മൾ പറയാൻ അന്ന് മാതൃഭൂമി പറഞ്ഞെങ്കിൽ നിന്ന് ശരിക്കും കിട്ടിയിട്ടുണ്ട് കേരളത്തിന് ശരിക്കും കിട്ടി അതാണ് വേണം